കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ സാധിച്ചാൽ സംസ്ഥാനത്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ബിജെപിയുടെ ആത്മവിശ്വാസം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന വലിയ ലക്ഷ്യമല്ലാതെ ബിജെപിക്ക് മുന്നിൽ മറ്റൊന്നുമില്ല. ഇതിനായുള്ള ശക്തമായ ശ്രമങ്ങളാണ് ബിജെപി നടത്തിവരുന്നത്. ക്രൈസ്തവർ നേരിട്ട് ബിജെപിയിലേക്ക് വരാൻ മടിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് മുൻകൂട്ടി കണ്ട് ഇടത് വലത് മുന്നണികളിൽ അതൃപ്തരായ മധ്യകേരളത്തിലെ ക്രൈസ്തവ നേതാക്കളെ ചേർത്ത് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി. പുതുതായി രൂപീകരിക്കപ്പെടുന്ന പാർട്ടിയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻഡിഎയുടെ ഭാഗമാക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി അല്ലെങ്കിൽ കോട്ടയം സീറ്റിൽ ഈ പാർട്ടിയിൽ നിന്നുള്ള നേതാവായിരിക്കും മത്സരിക്കുക. പുതിയ പാർട്ടി രൂപീകരണ ചർച്ചയിൽ ചില ക്രൈസ്തവ സഭാ നേതാക്കളും പങ്കെടുത്തേക്കുമെന്നും സൂചനയുണ്ട്. പാർട്ടിയുടെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും. നേരത്തെ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച മുൻ കാഞ്ഞിരപ്പള്ളി എംഎൽഎ ജോർജ് ജെ മാത്യുവിന്റെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ ഒരുങ്ങുന്നത്. ഇദ്ദേഹം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. നിലവിൽ എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളുടെ ഭാഗമായ കേരള കോൺഗ്രസിന്റെ മുൻ എംഎൽഎമാരും പ്രമുഖ നേതാക്കളും ഇടുക്കി കേന്ദ്രീകരിച്ച് നടന്ന പ്രാഥമിക ചർച്ചകളുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പാർട്ടി രൂപീകരണ നീക്കം ശരിയാണെന്ന് ജോർജ് ജെ മാത്യു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ബിജെപിയുടെ പിന്തുണയോടെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കുന്നതെന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ക്രൈസ്തവർ ഉൾപ്പെടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന രാഷ്ട്രീയ സഖ്യമാണ് ലക്ഷ്യമിടുന്നതെന്നും മുൻ എംഎൽഎ പറയുന്നുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകളെ മുഴുവൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് ബിജെപി മുൻകൈയെടുത്ത് നേരത്തെ ക്രൈസ്തവ സംഗമം നടത്തിയിരുന്നത്. ക്രൈസ്തവ സഭകളെ ബിജെപിക്കൊപ്പം നിർത്തുകയും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് ഗുണകരമാക്കി മാറ്റുക എന്നുള്ളതുമാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം തലശ്ശേരി ബിഷപ്പ് നടത്തിയ ബിജെപി അനുകൂല പ്രസ്താവനയടക്കം ഈ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ്. സംഘടന രൂപീകരണത്തിന്റെ മുന്നോടിയായി വിവിധ ക്രൈസ്തവ മേലധികാരികളുമായി ബിജെപി ദേശീയ നേതാക്കൾ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ക്രൈസ്തവ സംഗമത്തിനു വേണ്ടി കേരള കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കളും മുൻ എംഎൽഎമാരും എംപിമാരും ചില പ്രമുഖ ക്രിസ്ത്യൻ ബിഷപ്പുമാരും എറണാകുളത്തായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന്റെ ഭാഗമായാണ് പാർട്ടി രൂപീകരണത്തിലേക്കും കടക്കുന്നത്. ക്രിസ്ത്യൻ പിന്തുണയുണ്ടെങ്കിൽ മധ്യകേരളത്തിൽ നിർണായക ശക്തിയായി മാറാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി. ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഈ കൂട്ടുകെട്ട് പാർട്ടിക്ക് ഗുണം ചെയ്തേക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ തുടങ്ങിയ ക്രൈസ്തവ ബെൽറ്റിൽ എൻഡിഎയുടെ ഭാഗമായി പുതിയ പാർട്ടിയായിരിക്കും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുക. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പഴറ്റിത്തെളിഞ്ഞ തന്ത്രമാണ് ബിജെപി കേരളത്തിലും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ നിയമസഭാംഗങ്ങളെ കേരളത്തിലേക്ക് അയക്കാനും ബിജെപി തീരുമാനിച്ചിട്ടുണ്ട്. ബിജെപിയുടെ കേരളം പിടിക്കാനുള്ള ലക്ഷ്യം എവിടെയെത്തുമെന്ന് കേരള ജനതയ്ക്ക് ഏറെക്കുറെ അറിയാം. എന്തായാലും കേരളത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുക്കാനുള്ള ബിജെപിയുടെ തന്ത്രപ്പാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ അവസാനിക്കാനും സാധ്യതയുണ്ട്.